നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പ് നല്ല ഇതെന്തിന് ഇത്രയും കിടന്ന് അത്ഭുതപ്പെടണത്? ഇത് ചെടി വന്നു കഴിഞ്ഞാൽ വെച്ചു കഴിഞ്ഞാൽ അതിനൊരു അത്ഭുതം, അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അത്ഭുതം, കായ വന്നു കഴിഞ്ഞാൽ അതിനൊരു അത്ഭുതം, പൾപ്പ് എടുപ്പുങ്ക അതിനൊരു അത്ഭുതം. പക്ഷേ അത്ഭുതം ഈ പൾപ്പ് കാണുമ്പോ അത് ഇതെല്ലാത്തിനും അമ്മ ഉണ്ടായിരുന്നില്ലേ? കിടന്നുകൊണ്ട് ആശ്ചര്യപ്പെടാൻ അത് കഥയുണ്ട്. ഞാൻ ഇവിടെ നമ്മുടെ ജോലിക്ക് തന്നെ ഷീനടുത്ത് പറഞ്ഞേ, ഷീന എനിക്ക് ഈ ഷുഗറിന്റെ ഇതിന് ഇതിന്റെ എല്ലാം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ്, അപ്പൊ അതുകൊണ്ട് ഒരു കമ്പ്, അപ്പൊ ഷീനയുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഷീന ഒരു കമ്പ് ഉണ്ടെന്ന് നടേ, എനിക്ക് അതിലെ ഇല ഇവിടെ എങ്ങും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് നട്ട ഒരു മരമാണ്. ആ മരം ഇപ്പൊ ഇങ്ങനെ ഇതിങ്ങനെ ജ്യൂസായി, ആ മരം ജ്യൂസായതല്ല, അല്ല ആ മരം അല്ല അത് മരം അത് വളർന്ന് വളർന്ന് വന്നപ്പോ എനിക്ക് ഭയങ്കര ആശ്ചര്യം. അത് വളർന്ന് 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 മേലേക്ക് കയറിയപ്പോ ഞാൻ ചെയ്യുമ്പോ കായിടണില്ല കായിടണില്ല അങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കായിടാൻ തുടങ്ങിയപ്പോ ഈ നോക്കി നിന്ന് ആശ്ചര്യപ്പെടല് മാത്രം ഉള്ളു കേട്ടാ, അതിന് വെള്ളം ഒഴിക്കണത് ഞാൻ, പിന്നെ വല കെട്ടി നിർത്തണത് ഞാൻ, പിന്നെ കായ പറഞ്ഞെടുക്കണം. ഞാൻ എല്ലാത്തിനും കൂടെ ഇല്ല മോളെ, ആ കൂടെ നീ ഇല്ലാത്തപ്പ ഞാൻ വെള്ളം ഒഴിക്കാറൊക്കെ ഉണ്ട്. നീ ഇല്ല സത്യത്തിൽ അതിന് ഞാൻ നല്ലൊരു പന്തലൊക്കെ ഇട്ട് വെച്ചതാട്ടോ, വലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെ. അപ്പൊ ഈ വന്ന മഴയ്ക്ക് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തിക്കും. പഴം എന്ത് പറിച്ചത് നീ? പഴം പള്ളം അല്ല പഴം. നീ എന്താ ചെയ്തെന്നറിയോ? ആ സൺഷെയ്ഡിലുള്ളത് തോണ്ടി ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു. നീ തോണ്ടി തോണ്ടി ആ കോള് ഇടിച്ചിരുന്നു, അത്ര അത്ര ചെയ്തുള്ളൂ. പൾപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്യില്ല ആ പൾപ്പ് അടിച്ചാണ് എടുത്ത് വരുത്തേക്കണത്. കുറച്ച് കുരു മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷുഗർ സിറപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 3/4 കിലോ ഷുഗറിൽ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഷുഗർ സിറപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു പിഞ്ച്. അതിൻ്റെ ആ ഷുഗറിൻ്റെ ടേസ്റ്റും പിന്നെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ പുളിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇച്ചിരി ഉപ്പ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കാതിൽ ഉറുമ്പ് കറി നമുക്കറ നീ ചെയ്തു പോയാ എന്റെ മൈക്ക് എന്നിട്ട് പോ, മൈക്ക് എന്നിട്ട് പോ, മൈക്കിത് അവനോട് കാതിലുള്ളി കാതി കയറുന്നവര് എന്ത് ചെയ്തോണ്ടിരിക്കണേ ഇത് തൽക്കാലം നീ വെച്ചോട്ടാ. ആക്ച്വലി ഇതിന് തൊട്ട് മുൻപ് നമുക്ക് കാതിൽ ഉറുമ്പ് കയറിയെന്നതിൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കാതില് ഈ വെള്ളം കുഴിച്ചിട്ട് പിന്നെ ബഡ്സൊക്കെ ഒഴിച്ചിട്ട് ബഡ്സൊക്കെ ഒഴിച്ചിരുന്നു, ബഡ്സൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ട് വീണ്ടും പോണെന്ന് നിർത്തിയതാട്ടോ. ഇപ്പൊ പിന്നെ ആ സാധനം പുറത്തേക്ക് പോയിട്ടില്ല എന്ന് തോന്നുന്നു. അതെ നീ മലയാളത്തിൽ പറയുന്നു ഒന്നും എരുമ്പ് മരിച്ചു പറഞ്ഞല്ലേ. ആ എരുമ്പ് എരുമ്പ് മരിച്ച എരുമ്പ് ചത്തുന്ന് പറഞ്ഞു എരുമ്പ് മരിച്ചു മരിച്ചു അതന്നെ ചെത്ത് എരുമ്പ്
ചത്ത് ചത്ത് ഒരു മനുഷ്യൻ മരിച്ച് അങ്ങനെ എറുമ്പ് ചെത്ത്. ആ അപ്പൊ ആ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഹാ, ഇപ്പോഴാണ് ഇതിന്റെ ആ യെല്ലോ കളർ കറക്റ്റ് ആയിട്ട് വന്നത് കേട്ടോ. അല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഒരു നല്ലൊരു പഴമാങ്ങയുടെ ഒക്കെ ഒരു കളറല്ലേ, മാമ്പഴ മഞ്ഞ ആ കളറാട്ടോ. ഇപ്പൊ ഊത്താൻ പറ്റൂല, കഴിഞ്ഞിട്ട് ഊത്താൻ പറ്റുള്ളൂ. ഒരുപാട് ലെമൺ, ഒരുപാട് ലെമണിൽ നിന്ന് കുറച്ച് ഒരു 2 teaspoon ലെമൺ മതി. കണ്ടിപ്പാ ഇന്ത സ്ക്വാഷും അന്ത ലെമൺ ജ്യൂസും സൂപ്പറാ ഇരിക്കും. സ്ക്വാഷ് സെപ്പറേറ്റ്, ലെമൺ ജ്യൂസ് സെപ്പറേറ്റ് ഉള്ളത് ഒറ്റ സ്ക്വാഷ് ആണ്. അതുതാണ് കാരണം ഞാൻ അത് എങ്ക ഊരിൽ കൊണ്ടുവന്നല്ലേ. ഇവന് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും കുറച്ച് ലെമൺ അവന്റെ മരത്തിൽ നിന്ന് എന്തെങ്കിലും പറിച്ചുകൊണ്ടിരുന്നല്ലോ. പക്ഷെ സത്യത്തിൽ അത് അടിപൊളി ഇത്തോറും ഉണ്ടായിരുന്നിട്ട് ഒരു ലെമണ്. ഞാൻ പറഞ്ഞ നിങ്ങളാരും വിശ്വസിക്കൂല, ഞാൻ ഫസ്റ്റ് ചോദിച്ചത് ഓറഞ്ച് ആണോ എന്ന് ചോദിച്ചു. അത്രയ്ക്ക് നമ്മളിവിടെ കുഞ്ഞു കുഞ്ഞു ഓറഞ്ച് കിട്ടത്തില്ല, ജ്യൂസ് ഓറഞ്ച് ആ വലിപ്പുണ്ടായിരുന്നു. അടിപൊളി അടിപൊളി ലെമൺ ആണ് കേട്ടോ. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കണം, സമ്മതിക്കേണ്ട സംഭവങ്ങൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ അത്ര റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഈ സീഡ്സ് ചേർത്ത്. അതെന്താ വേണ്ടത്? ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. എന്ത് ഡിസ്റ്റർബൻസ്? സ്മൂത്ത് ആയിട്ട് കുടിക്കലാ. ആ ഉറുമ്പൊക്കെ പോയാ? ഉറുമ്പൊക്കെ പോയി വെള്ളം ഒഴിച്ചിരുന്ന് അങ്ങനെ വെള്ളം ഒക്കെ വെച്ച് ഉമ്മിനെ കളഞ്ഞ് കൊന്നു. ഉള്ള ഏറി പോയി കൊടയറക്ക് എന്നായിട്ട് പണിയിട്ടിരുന്നീ? അതാ അത് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചെറിയ ഉറുമ്പല്ലേ മോനെ. എറുമ്പ് നല്ല ചെറുസാതായിട്ട് ഇരിക്കും. എറുമ്പ് വായില് തിന്നത് അത് എന്നത് ഉങ്കതാ? എറുമ്പ് വായില തിന്നത് അത് എന്നത്? അത് തിന്നത് അങ്ങനല്ല, അത് എറുമ്പ് ഇവിടെ ചിന്നത് അത് എന്നത് അല്ല, അങ്ങനെയാണ്. എറുമ്പ് എറുമ്പ് ഇവിടെ ചിന്നത് അത് എന്നത്? അതുകൊണ്ട് കുട്ടി ഇല്ല, അത് തിന്നത്. ഓ അങ്ങനെ, എറുമ്പ് വായില ചിന്നത് അത് എന്നത്? ഡിസ്റ്റർബൻസ് ആവുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടൂടാ. ഓ ചെറേ, നിനക്കിത് മാറ്റിട്ട് തരാട്ടാ. ഓക്കെ ഇരിക്കൂട്ടാ. ഓക്കെ ഫിൽട്ടർ ചെയ്തിട്ട്. ആ ഫിൽട്ടർ ചെയ്തിട്ട്, ഫിൽട്ടർ ചെയ്ത് ഇറങ്ങിട്ടാ. അതൊക്കെ ഇത് ഇട്ടില്ലെങ്കിലേ പാഷൻ ഫ്രൂട്ടാന്ന് പറയില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതെ, അടിപൊളിയായിട്ട് പാഷൻ ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിയ ജ്യൂസ് സെപ്പറേറ്റ്, അതിന്റെ കുരു സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴാണ് അതിന്റെ ഭംഗി കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ അരിച്ചെടുത്ത് കുറച്ച്, അതായത് മിക്സിയിൽ നമ്മൾ ഫസ്റ്റത്തെ അടിക്കുമ്പോഴത്തേനും ഒരു ക്രിർ അത്ര അടിക്കാൻ പാടുള്ളൂ, അപ്പോഴ നല്ല കറക്റ്റ് ആയിട്ട് ആ ഷേപ്പിൽ സീഡ് സെപ്പറേറ്റ് ആയിട്ട് വരാം. പിന്നെ അത്ര അടിക്കാൻ പാടുള്ളൂ ആദ്യത്തെ വട്ടം അടിക്കുമ്പോഴത്തേനും. എന്നിട്ട് ആ സീഡ് ഇതിന്റെ ഇടയിൽ ഞാനിത് പറഞ്ഞ് പൊപ്പിക്കാൻ പറഞ്ഞ പാട് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്, എന്റെ വിഷമം ഇവരൊന്നും എനിക്ക് സമ്മതിക്കാനുള്ള, അതൊന്ന് പറയാൻ വേണ്ടിട്ട്. അപ്പൊ മിക്സിയിൽ ഫസ്റ്റ് കുറച്ചല്ലേ നമ്മൾ എടുക്കുള്ളൂ, അപ്പൊ കുറച്ചെടുത്തിട്ട് ക്രിക്കുന്ന അടിക്കുക, ആ സീഡ് മാത്രമായിട്ടൊന്ന് മാറ്റി വെക്കുക, ജ്യൂസ് സെപ്പറേറ്റ് ആക്കുക, പിന്നെ നല്ലോണം അടിക്കുക, ബാക്കിയുള്ള സീഡ്സ് ഒക്കെ കളഞ്ഞോട്ടെ, നമുക്ക് കുറച്ച് സീഡ്സിന്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. സോ അങ്ങനെയാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ആ ഹ ഹ ഹ അപ്പൊ നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം. അര ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, ഓരോരുത്തരുടെ ഡൈല്യൂട്ട് ചെയ്യുന്ന അനുസരിച്ച്. ഇച്ചിരി വെള്ളം, കുടിച്ചോക്കോ. അടിപൊളിയായിട്ടുണ്ട്.
എനിക്ക് ഇച്ചിരി പുളി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് പാഷൻ ഫ്രൂട്ട് കുറച്ച് കൂടുതൽ ഞാൻ എടുത്തേട്ടോ. അത് കുറച്ച് മതി എന്നുള്ളവർ അതനുസരിച്ച് കുറച്ചെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര കൂടുതൽ വേണം എന്നുള്ളവർ കുറച്ച് കുറച്ച് പഞ്ചസാരയും കൂടെ കലക്കാം. ഇത് എൻ്റെ അളവിന് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് കുടിച്ച് നോക്കുന്ന. അത് മതി, ഷോക്കായത് ഒരുപാട് ഓവറാക്കി ജലാകണം. തരൂലെ ഞാൻ കുറച്ച് പാഷൻ ഫ്രൂട്ട്. നിനക്ക് പുളി അധികം ഇഷ്ടല്ലോ? അധികം ഇഷ്ടല്ല. പുളിയോ ഇഷ്ടല്ല. ഇത്രയും വെള്ളം അത്രയും കൂട്ടണം. ഓക്കെ, ഇതാണ് എന്റെ കോമ്പിനേഷൻ. ഇതാണ് എന്റെ കോമ്പിനേഷൻ. അപ്പൊ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. എനിക്ക് സാധാരണ നമ്മൾ ഈ വഴിയഴികളൊക്കെ വീടിന്റെ അവിടെയൊക്കെ പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ വീണ് പോലാണ് പതിവ്. കാരണം എടുത്ത് അത് അപ്പൊ തന്നെ കട്ട് ചെയ്ത് കഴിക്കുക, സീസണിൽ ഇത് ഒരുപാട് ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇതുപോലെ നിങ്ങൾ സ്ക്വാഷ് ആയിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാള് വേണമെങ്കിലും ഫ്രിഡ്ജിൽ ഇരുന്നോളും. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും, എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. അപ്പൊ അതുപോലെ തന്നെ ഈ ഗസ്റ്റ് ഒക്കെ ഇതൊക്കെ ഈ സാധനമൊക്കെ ഈ സാധനമൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ അടിച്ചു പൊട്ടിച്ചേനെ. ഇപ്പൊ ഒരു എരുമ്പൂറ സത്യം കേക്കുത്. പാവട്ടെ, അമ്മയ്ക്ക് ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്ത കേട്ടോ. കാരണം എന്താന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. വല്ലപ്പോഴൊക്കെ ഇച്ചിരിച്ചൊക്കെ കുടിക്കാം അല്ലേ. കുറച്ച് വേണോ? എനിക്കാ അത്ഭുതം മതി മതി മതി, അത്ഭുതപ്പെടണ്ട. വേണമെങ്കിൽ ഇതിൽ സബ്ജാസീർ ഇടാം, അതുപോലെ ഐസ് ക്യൂബ്സ് ഇടാം. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയില് സബ്ജാസീർ തേവലാ. ഇതുവേ കുറുവേ നിറയെ ഇരിക്കു. ഹലോ ഹലോ, ഒന്നും പറയാൻ പാടില്ല. ലാസ്റ്റത്തെ കലക്ക് കുടിക്ക്, സീഡ് താഴെ കിടക്കണ. കൊള്ളാവോ? അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പാഷൻ ഫ്രൂട്ട്? പാഷൻ ഫ്രൂട്ട് പറിച്ചതും അതുപോലെ തന്നെ പൾപ്പെടുത്തതും സ്ക്വാഷ് ഉണ്ടാക്കിയതും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മേഘ്ന സ്റ്റുഡിയോ ബോക്സ് ഓക്കെ, ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഡേടാ, ബൈ ബൈ.